ഇപ്പൊ ജയരാജന്റെ ബുക്ക് ഇറക്കാൻ കാര്യം എന്താ? ഇലക്ഷൻ കാലത്ത് ബുക്ക് ഇറക്കി എന്തിനാ? ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ശക്തിയായ ആക്രമണം. നിങ്ങൾ എറണാകുളത്ത് നിന്നല്ലേ എന്നോട് ചോദിക്കുന്നത്? പി ഡി പി പിന്തുണയോടുകൂടി മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെച്ചതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. കേരളം മുഴുവൻ പി ഡി പി പിന്തുണയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർക്ക് എപ്പോഴാ ഈ പി ഡി പി വിരോധവും മദനി വിരോധം ഉണ്ടായത്? ഈ പിണറായി വിജയൻ മദനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ വേദിയിൽ? ജമാഅത്ത് ഇസ്ലാമി അവരുടെ കൂടെ ആയിരുന്നില്ലേ മൂന്ന് പതിറ്റാണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 ഇലക്ഷന് മത്സരിക്കുമ്പോ 5 ഇലക്ഷൻ ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫിന്റെ കൂടെ എനിക്ക് വോട്ട് ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, പി ഡി പിക്കെതിരെ. അപ്പൊ എന്താ ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു മുഴുവൻ സമയം 35 ദിവസം പിണറായി വിജയൻ പറഞ്ഞത്? എന്താ സി എ അന്നും ന്യൂനപക്ഷ പ്രീണനമായിരുന്നു, നടത്തിയില്ല, കിട്ടിയില്ല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഭൂരിപക്ഷ പ്രീണനമാണ്. അതിനാണ് ഇപ്പൊ ജയരാജനെ കൊണ്ട് പുസ്തകം ഇറക്കി ഇദ്ദേഹം അവിടെ ചെന്ന് ലീഗിനെ വിമർശിക്കുക, ബാക്കിയുള്ളവരെ എല്ലാവരെയും വിമർശിക്കുക. ഒരു മാസം മുമ്പ് പറഞ്ഞത് മാറ്റി പറയാ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ കൂടെയായിരുന്നു, ഈ പി ഡി പിയുടെ കൂടെയായിരുന്നു. പി ഡി പി പിന്തുണ പ്രഖ്യാപിച്ചപ്പോ മിണ്ടിയില്ലല്ലോ, ഈ പിണറായി വിജയൻ, ഈ ജയരാജൻ ഒന്നും. എന്നിട്ട് ഇപ്പോ ഭൂരിപക്ഷ പ്രീണനം സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിനെ ജീർണത ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ അത് ശ്രദ്ധിക്കും. കോൺഗ്രസിൽ ഒരനൈക്യവും ഇല്ല, ഒരനൈക്യവും. എൽ ഡി എഫിൽ എന്താ പി പി ദിവ്യ വിഷയം, സി പി എമ്മിനൊരു അഭിപ്രായം, ബാക്കി ഘടകകക്ഷികൾക്ക് വേറെ അഭിപ്രായം. പൂരം കലക്കിയത് സി പി എമ്മിനൊരു അഭിപ്രായം, വേറെ അഭിപ്രായം. വർഗീയ സംഘടനകളുടെ കാര്യത്തിൽ സി പി എമ്മിന്റെ അഭിപ്രായം, വേറെ അഭിപ്രായം. 3 എം എൽ എമാര് സംശയത്തിന്റെ നിലയിലാണ്. 50 കോടി രൂപയുടെ കോഴ, 1 എം എൽ എ പോയി. സി പി ഐക്ക് പ്രശ്നം, കേരള കോൺഗ്രസിനും പ്രശ്നം, ആർ ജെ ഡിക്ക് പ്രശ്നം. സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ജീർണത ഞാൻ പണ്ട് പറഞ്ഞതുപോലെ എൽ ഡി എഫിന്റെ ശിഥിലീകരണത്തിൽ അവസാനിക്കും.